ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ അതിശയപ്രവൃത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അധ്യായത്തിലേക്കാണ് ഇന്ന് നാം നമ്മുടെ പഠനത്തിലൂടെ എത്തുന്നത്. അതെ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം, പത്രോസിന്റെ 2-ാമത്തെ പ്രസംഗം ഈ അധ്യായത്തിൽ നാം കാണുന്നു. അപ്പോസ്തലന്മാരിൽ കൂടി പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനം യെരുശലേമിൽ നടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇപ്പോഴും നാം ചിന്തിക്കുന്നത്. പെന്തക്കോസ് ദിവസം സഭയുടെ ജന്മദിവസമായിരുന്നു എന്ന് നാം കണ്ടു. അത് ആവർത്തിക്കപ്പെടാൻ കഴിയാത്തൊരു ദിവസമാണ്. പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ അധിവസിക്കുവാൻ തുടങ്ങിയതിനാൽ ഒരു സഭയുണ്ടാകുവാനിടയായി. അവൻ വിശ്വാസികളിൽ അധിവസിക്കുകയും തന്റെ സ്നേഹവും ശക്തിയും അനുഗ്രഹവും കൊണ്ട് സേവനത്തിനായി അവരെ നിറയ്ക്കുകയും ചെയ്തു. നമുക്ക് ബേത്ലഹേം ആവർത്തിക്കുവാൻ കഴിയാത്തതുപോലെ പെന്തക്കോസ്തും ആവർത്തിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. പാപബോധം ഉളവാക്കുകയും ലോകത്തിൽ തിന്മയെ ചെറുത്തുകൊണ്ട് അവൻ ഈ ലോകത്തിലുണ്ട് എന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം അവനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുള്ള സകല ദൈവമക്കളിലും അവൻ അധിവസിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ മുടന്തനായ മനുഷ്യനെ സൌഖ്യമാക്കുന്നത് നാം കാണും. 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ പ്രസംഗവും അതിൻ ഫലമായി 5000 പേർ കർത്താവിൽ വിശ്വസിക്കുന്നതായും നാം കാണുന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാൻ ശ്രദ്ധിച്ചാട്ടു. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9:00 പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. ഇത് സന്ധ്യാസമയത്തെ യാഗത്തിനുള്ള സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ പുരോഹിതൻ ധൂപവർഗവുമായി പ്രാർത്ഥനയ്ക്കായി ചെല്ലുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സെക്കറിയാവ് ഈ ശുശ്രൂഷ കഴിക്കാൻ ധൂപപീഠത്തിനരികെ ചെന്നപ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി എന്ന് വായിക്കുന്നുണ്ട്. ആ ധൂപപീഠം പ്രാർത്ഥനയെ കുറിക്കുന്നതാണ്. അത് പ്രാർത്ഥനയുടെ സമയമായിരുന്നു. ആ സമയത്ത് ദേവാലയ പരിസരത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരിക്കും. 2-ാം വാക്യത്തിൽ നാം കാണുന്നത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ഈ മനുഷ്യൻ അവന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ മുടന്തനായി അവൻ ജനിച്ചവനാണ്. അവനെ ദിവസവും കൊണ്ടുവന്ന് ദേവാലയ വാതിൽക്കൽ ഇരുത്തുക പതിവായിരുന്നു. സുന്ദരം എന്ന പേരോടുകൂടിയ ദേവാലയ ഗോപുരത്തിങ്കലാണ് അവൻ ഇരുന്നിരുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണല്ലേ! സുന്ദരം എന്ന ഗോപുരത്തിൽ, അതിന്റെ മുൻപിൽ അസുന്ദരമായ ഒരു കാഴ്ച. മനോഹരമായ ഒരു ഗോപുരം, എന്നാൽ അതിന്റെ മുമ്പിൽ അംഗവൈകല്യത്താൽ വികൃതനായ ഒരു മനുഷ്യൻ. മനുഷ്യന് സുന്ദരമായ വസ്തുക്കൾ ഉണ്ടാക്കുവാൻ കഴിയും, എന്നാൽ അവന് തന്നെ തന്നെ നന്നാക്കുവാൻ കഴിയുകയില്ല എന്ന വാസ്തവം മാത്രമേ ഇവിടെ വെളിപ്പെടുത്തുന്നത്. മനുഷ്യന് പുറമെ ചില മിനുക്കുപണികളൊക്കെ ചെയ്യുവാൻ കഴിയുമെന്ന കാര്യം വാസ്തവമാണ്. അവന് തലമുടി ഭംഗിയായി കത്തിരിക്കുവാൻ കഴിയും. നഖം മുറിച്ച് വൃത്തിയാക്കാനും കുളിച്ച് വൃത്തിയാകുവാനും സൌരഭ്യമുള്ള സൌന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാവുന്നതുമൊക്കെയാണ്. എന്നാൽ അവന് തന്റെ പഴയ സ്വഭാവത്തെ മാറ്റുവാൻ സാധ്യമല്ല. ആ കാഴ്ചയാണ് ഇവിടെ നാം കണ്ടത്. സുന്ദരമായ ഒരു ദേവാലയ ഗോപുരം, അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ വികൃതനായ ഒരു മനുഷ്യൻ ഭിക്ഷയാചിക്കുവാനാണ് അവൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് അവൻ തന്റെ ജീവസന്ധാരണം കണ്ടെത്തിയിരുന്നത്, ഭിക്ഷയാചിച്ച്. എത്ര ശോചനീയമായ ഒരു കാഴ്ചയില്ലേ! 3-ാം വാക്യത്തിൽ നാം കാണുന്നത് അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ യോജിച്ചു. പെന്തക്കോസ് ദിവസത്തിന് ശേഷം പത്രോസും യോഹന്നാനും പ്രാർത്ഥിപ്പാനായി ദേവാലയത്തിൽ പോയിരുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നു. യെരുശലേമിലുള്ള എല്ലാ ക്രിസ്തീയ വിശ്വാസികളും ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി തുടർന്നും പോയിക്കൊണ്ടിരുന്നു. അതെ, യഹൂദന്മാരുടെ സിനഗോഗിൽ. പാവം ഭിക്ഷക്കാരൻ പത്രോസിനെയും യോഹന്നാനെയും കണ്ടു. അവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്നവൻ ആഗ്രഹിക്കുകയും ചെയ്തു. 4-ാം 5-ാം വാക്യങ്ങളിൽ നാം കാണുന്നത് പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. ഈ രണ്ടുപേർ തന്നെ ഇത്രമാത്രം ശ്രദ്ധിച്ചപ്പോൾ അവരിൽ നിന്നും എന്തെങ്കിലും നിശ്ചയമായും ലഭിക്കും എന്ന് ആ മുടന്തനായ ഭിക്ഷക്കാരൻ വിചാരിച്ചു. എന്നിട്ട് അവൻ അവരെ സൂക്ഷിച്ചു നോക്കി. 6-ാം വാക്യം, അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ഇന്ന് സംഘടിത സഭയ്ക്ക് സമ്പത്ത് ധാരാളമുണ്ട്. മറ്റേത് സംഘടനയെക്കാളും
ലോകത്തുള്ള മറ്റേത് സംഘടനയെക്കാളും സ്വത്ത് സഭയ്ക്കുള്ളതായി കാണുവാൻ കഴിയും. എന്നാൽ സഭയ്ക്ക് ശക്തിയാണ് നഷ്ടമായിരിക്കുന്നത്. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമായ ദൈവത്തിന്റെ ആ ശക്തി മനുഷ്യനിൽ നിന്നും പോയിപ്പോയിരിക്കുന്നു, സഭയിൽ നിന്നും പോയിരിക്കുന്നു. പത്രോസ് ചെയ്തത് എന്താണെന്ന് നോക്കുക. ഏഴാം വാക്യം, അവനെ വലങ്കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. വൈദ്യനായ ലൂക്കോസാണ് ഈ പുസ്തകം എഴുതിയത് എന്നോർത്തിരിക്കേണ്ടതാണ്. ലൂക്കോസ് ഒരു അതിശയപ്രവൃത്തിയെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ മറ്റ് ചില പുസ്തകങ്ങളിൽ ലഭിക്കാത്ത വിശദമായ വിവരങ്ങൾ അവൻ നൽകിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. എന്താണ് സംഭവിച്ചതെന്ന് ലൂക്കോസ് വ്യക്തമായി പറയുന്നു. ഈ മനുഷ്യന്റെ പാദത്തിലും അസ്ഥി ബന്ധത്തിലുമായിരുന്നു ബലഹീനതയുണ്ടായിരുന്നത്. എട്ടാം വാക്യം, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ കുതിച്ചെഴുന്നേറ്റു എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുതിച്ചെഴുന്നേറ്റു എന്നും തുള്ളി എന്നും ഈ വാക്യത്തിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ്. ആ സമയത്ത് സഭ 100% ഇസ്രായേലരെ കൊണ്ടുള്ളതായിരുന്നു. പുറത്തുനിന്നുള്ള ജാതികൾ അന്ന് സഭയിൽ ഉണ്ടായിരുന്നില്ല. യെരുശലേമിലെ യഹൂദ വിശ്വാസികളെക്കൊണ്ടാണ് സഭ ആരംഭിച്ചത്. പിന്നീടത് ഭൂമിയുടെ അറ്റത്തോളം വ്യാപിക്കുന്നതത്രേ. എന്നാൽ ഈ സംഭവം നടന്നത് സഭ യെരുശലേമിൽ മാത്രമായിരുന്ന കാലയളവിലാണ്. ഇത് മാറ്റത്തിന്റെ കാലമായിരുന്നു. അവർ തങ്ങളുടെ പ്രവർത്തനം യെരുശലേമിൽ ആരംഭിക്കണമെന്ന് കർത്താവ് അവരോട് പറഞ്ഞിരുന്നു. ഭൂമിയുടെ അറ്റത്തോളം പോയി പ്രവർത്തിച്ചുകൊണ്ട് അവർ വേല ആരംഭിക്കണമെന്നല്ല അവരോട് കൽപ്പിച്ചിരുന്നത്. ഇസ്രായേലിന് രാജ്യം വീണ്ടും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇത് അവർക്കുള്ള അവസാനത്തെ അവസരമായിരിക്കും. രാജ്യം തിരിച്ചറിയുവാനുള്ള അടയാളങ്ങൾ എന്തെല്ലാമാണ്? അതിലൊന്ന് മുടന്തൻ ചാടും എന്നുള്ളതാണ്. യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. അന്ന് ദേവാലയത്തിലേക്ക് പോയ ഓരോ ഇസ്രായേലിനും ഈ മനുഷ്യൻ കുതിച്ച് ചാടുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. ഇത് രാജ്യത്തിന്റെ ആരംഭമായിരിക്കാം എന്നവർ മനസ്സിലാക്കി. മശിഹ ക്രൂശിക്കപ്പെടുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. അവർ അവനെ സ്വീകരിക്കുന്ന പക്ഷം അവൻ അവർക്ക് വേണ്ടി വീണ്ടും വരുന്നവനാണ്. 3-ാം അധ്യായത്തിന്റെ 9-ും 10-ും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെ കണ്ടു. അവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിത്തീർന്നു. അവർ അവനെ കണ്ടു, അവനെ അവർ തിരിച്ചറിഞ്ഞു. ഈ അതിശയത്തിന്റെ മഹാത്മ്യം അവർക്ക് മനസ്സിലായി. എന്നാൽ ഈ അത്ഭുത പ്രവൃത്തിയുടെ മഹാത്മ്യം മനസ്സിലാക്കാത്ത അനേകർ ഇന്നുണ്ട്. ഇവിടെ 9-ാം വാക്യം ശ്രദ്ധിച്ചോ, അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. അതിന്റെ മുകളിൽ നാം വായിക്കുന്നത് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് മുൻപോട്ടു പോയി എന്നാണ്. ശ്രദ്ധിക്കണം, അവൻ തുള്ളുന്നതും അവൻ ചാടുന്നതും ഒന്നുമല്ല മറ്റുള്ളവർ കണ്ടത്. മറ്റുള്ളവർ കണ്ടത് അവൻ നടക്കുന്നതാണ്. ഈ കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം തുള്ളി എന്നുള്ളതല്ല, ചാടി എന്നുള്ളതല്ല, മനുഷ്യർ കാണുന്നത് നമ്മുടെ നടപ്പാണ്. 11-ാം വാക്യം, അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ഈ രാജ്യത്തിന്റെ ആരംഭമാണോ? കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ യെരുശലേമിൽ വൻ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് അവർ സാക്ഷ്യം വഹിച്ചു. അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, പെന്തക്കോസ് ദിവസം എന്നിവ അവർ കണ്ടറിഞ്ഞ സംഗതികളാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നവർ അത്ഭുതപ്പെട്ടു. ഇനിയും പത്രോസിന്റെ ആ ഹൃദയസ്പർശിയായ പ്രസംഗം 12 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ പറയുകയാണ്, അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? പത്രോസ് ഇസ്രായേൽ ജനത്തോടാണ് സംസാരിക്കുന്നത്. യെരുശലേം ആ കാലയളവായിരുന്നു, അത് മാറ്റത്തിന്റെ കാലമായിരുന്നു. അത് സഭ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നില്ല. റോമിലോ മറ്റ് ദേശങ്ങളിലോ ഉള്ള ആരും തന്നെ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല.
യെരുശലേമിൽ മാത്രമാണിത്. നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വേദപുസ്തകം നമ്മോട് സംസാരിക്കും. തന്റേതായ ശക്തിയിലല്ല ഈ അതിശയപ്രവൃത്തി നടന്നത് എന്ന് പത്രോസ് അവരോട് പറയുവാൻ ശ്രദ്ധിക്കുന്നു. അവൻ തന്റെ യഹൂദരായ കേൾവിക്കാരുടെ ശ്രദ്ധയെ പഴയ നിയമത്തിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ദൈവത്തിങ്കലേക്ക് തിരിയുമെങ്കിൽ ഈ പ്രവചനങ്ങൾ നിവൃത്തിയാകും എന്ന് അവൻ അവരോട് പറയുവാൻ തുടങ്ങുകയാണ്. ഈ യഹൂദന്മാർ അറിഞ്ഞിരുന്ന ഏതാനും പ്രവചനങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, സക്രപ്രവചനം 12:10, ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. അവർ അവങ്കലേക്ക് തിരിയുമെങ്കിൽ ഇത് നിവൃത്തിയാകും. ഇസ്രായേൽ ജാതി ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാഞ്ഞതിനാൽ ഈ പ്രവചനം നിവൃത്തിയായിരുന്നില്ല. അവർ മാനസാന്തരപ്പെട്ട് അവങ്കലേക്ക് തിരിഞ്ഞില്ല. പത്രോസ് അവരെ യേശുക്രിസ്തുവിങ്കലേക്ക് ക്ഷണിക്കുകയത്രേ ചെയ്യുന്നത്. അവർ നിരസിക്കുകയും ചെയ്യും. ഈ പ്രവചനം നിവൃത്തിയാകുവാനുള്ള സമയം ഇനിയും വരുവാനിരിക്കുന്നതേയുള്ളൂ. യെഹെസ്കേൽ പ്രവാചകനും രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. യെഹെസ്കേൽ പ്രവചനം 36:27-28 വാക്യങ്ങൾ. രാജ്യത്തിന്റെ ആരാധനയെക്കുറിച്ച്, അതെ, ദൈവരാജ്യത്തിന്റെ ആ കാലത്തെ ആരാധനയെക്കുറിച്ച് യെശയ്യാ പ്രവചനം 12 പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കൊണ്ടും, അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. യെശയ്യാ പ്രവചനം 12:1-2 വാക്യങ്ങൾ. മുടന്തൻ മാനിനെ പോലെ ചാടുന്നതിനെ കുറിച്ച് യെശയ്യാ പ്രവചനം 35:10 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഈ മുടന്തനായ മനുഷ്യൻ ഇസ്രായേൽ ജാതിയെ ചിത്രീകരിക്കുന്നു എന്ന വസ്തുത അവർ അറിഞ്ഞിരിക്കണമായിരുന്നു. അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ ഈ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കപ്പെടുകയുള്ളൂ. 13 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അവനെ നിങ്ങൾ ഏൽപ്പിച്ചുകൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുൻപിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കാത്ത ഒരു പ്രസംഗം പോലും പത്രോസ് അപ്പോസ്തലം ചെയ്തിരുന്നില്ല. പൌലോസിന്റെയും കാര്യം അത് തന്നെയാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിക്കാത്ത അനേകം പ്രസംഗങ്ങൾ നാം കേൾക്കാറുണ്ടല്ലേ. അതിനധികം വില കൊടുക്കാത്തതാണ് അതിന് കാരണം. 16 വാക്യം, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുകെ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. ഈ മനുഷ്യൻ തുള്ളിച്ചാടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ലേ എന്നാണ് വാസ്തവത്തിൽ പത്രോസ് ചോദിക്കുന്നത്. അവർ ദൈവരാജ്യത്തിൽ ചെയ്യാൻ പോകുന്നതും അതുതന്നെയാണ്. മശിഹ മടങ്ങി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് അവനെ സ്വീകരിപ്പാൻ താൽപര്യമുണ്ടോ? 17-18 വാക്യങ്ങൾ, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ അവരെ മാനസാന്തരത്തിലേക്കും വീണ്ടും ജനനത്തിലേക്കും നടത്തേണ്ടതാണ്. ഇത് അവർക്ക് ഒരു പുതിയ ദൂതായിരുന്നില്ല. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യെശയ്യാ പ്രവചനം 43:25 നാം വായിക്കുന്നു. വിശുദ്ധ പത്രോസിന്റെ ദൂത് തന്നെ ശ്രദ്ധിക്കുക. 19-20 വാക്യങ്ങളിൽ, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്തുനിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അവർ യേശുവിനെ സ്വീകരിച്ചെങ്കിൽ അവൻ ഭൂമിയിലേക്ക് മടങ്ങി വരുമായിരുന്നോ?
അതെ, അവൻ മടങ്ങി വരുമായിരുന്നു എന്നാണ് പത്രോസ് പറയുന്നത്. എന്നാൽ പിന്നെ അതിനുശേഷമുള്ള ദൈവത്തിന്റെ പരിപാടി എന്തായിരിക്കും? ദൈവമല്ലാതെ ആർക്കും അതിനെപ്പറ്റി അറിയില്ല. അതാണ് വാസ്തവം. ഉത്തരം ലഭിക്കാതെ അനേകം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുവാൻ കഴിയും. ഇസ്രായേൽ ജാതി യേശുക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. 20-21 വാക്യങ്ങളിൽ നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അവസാനം സകലവും സകലരും രക്ഷിക്കപ്പെടും എന്ന തങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായി ഈ വാക്യം ചിലർ ഉപയോഗിക്കാറുണ്ട്. ഒക്കെയും യഥാസ്ഥാനത്താകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവർ അതിനായി ഉപയോഗിക്കുന്നത്. യഥാസ്ഥാനപ്പെടേണ്ട സകലവും എന്ന് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ എന്തിനെക്കുറിച്ചാണ്? ഫിലിപ്പിലേഖനം 3:8 വാക്യത്തിൽ ഞാൻ എല്ലാം ഛേദം എന്നെണ്ണുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ദൈവത്തിന്റെ പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങളും എന്നാണോ അർത്ഥമാക്കുന്നത്? ഒരിക്കലുമല്ല. ഇവിടെയും ഒക്കെയും എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പേ പറഞ്ഞിരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തതൊക്കെയും പ്രവാചകന്മാർ ഇസ്രായേലിന്റെ യഥാസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വഷളത്വത്തിൽ മരിച്ച ഒരാളുടെ മാനസാന്തരത്തെയും യഥാസ്ഥാനത്തെയും കുറിച്ച് പ്രവാചകന്മാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നോർക്കണം. 22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. ഇസ്രായേൽ ജനം ഭയങ്കരമായ ന്യായവിധിയുടെ വക്കീലായിരുന്നു. AD 70 റോമൻ ജനറലായിരുന്ന തീത്തൂസ് തന്റെ സൈന്യവുമായി വന്ന് യെരുശലേം പട്ടണം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. 10,000,000+ ആളുകൾ മരിക്കുകയും ബാക്കിയുള്ളവർ റോമാ സാമ്രാജ്യത്തിലുടനീളം അടിമകളായി വിൽക്കപ്പെടുകയും ചെയ്തു എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ ജനത്തിന്റെ മേൽ ന്യായവിധി വന്നു. 24 വാക്യങ്ങൾ, അത്രയുമല്ല ശമുവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്കാദ്യമേ ദൈവം തന്റെ ദാസനായി യേശുവിനെ എഴുന്നേൽപ്പിച്ചു. ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. ഈ പറയുന്നതൊരു മാറ്റത്തിന്റെ കാലയളവാണ്. മശിഹായെ സ്വീകരിപ്പാൻ അവർക്ക് അവസാന അവസരം നൽകപ്പെട്ടിരിക്കുകയാണ്. മശിഹായെ സ്വീകരിക്കാനുള്ള അവരുടെ അവസരം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞതിനാൽ പിൽക്കാലത്ത് ജാതികളുടെ അപ്പോസ്തലനായി പൗലോസ് വരും. അവർ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുമായിരുന്നത് എന്ന് വെറും ഭാവന മാത്രമാണ്. അവർ അവങ്കലേക്ക് തിരിഞ്ഞില്ല. മനുഷ്യർ എന്തു ചെയ്താലും ദൈവം അതിൽ അത്ഭുതപ്പെടുകയില്ല. കാരണം അപ്പോഴും അവിടുത്തെ പദ്ധതി അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഓ, ഇവൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എന്ന് ദൈവം ഒരിക്കലും പറയില്ല. ഷോ, ഇവരൊക്കെ അനുസരിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇതുവരെ പരിപാടിയിട്ട് വന്നതൊക്കെ ഇവിടെ മുടക്കേണ്ടി വരുമല്ലോ എന്ന് ദൈവം ഒരിക്കലും പറയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം താങ്കൾക്ക് തരുന്ന അവസരങ്ങളെ എപ്രകാരമാണ് താങ്കൾ ഉപയോഗിക്കുന്നത്? ദൈവനാമ മഹത്വത്തിനായി ജീവിതത്തെ സമർപ്പിക്കുന്നതാണ് അനുഗ്രഹം. ഇസ്രായേലിന് ലഭിച്ച നല്ല അവസരം അവർ പാഴാക്കി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര അവസരങ്ങൾ ലഭിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമുക്ക് തരുന്നതായിട്ടുള്ള അവസരങ്ങൾ, സാധ്യതകൾ എത്രമാത്രമാകുന്നു, അതിനെ എപ്രകാരം നാം ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാകുന്നു. ഇസ്രായേലിന് ലഭിച്ച നല്ല അവസരങ്ങൾ അവർ പാഴാക്കി. നാം പലപ്പോഴും പറയാറുണ്ട്, എനിക്കതുപോലെ അവസരങ്ങൾ ലഭിച്ചാൽ ഞാനൊരിക്കലും പാഴാക്കില്ല, ദൈവപുത്രനെ തള്ളിക്കളയുകയോ ഞാനൊരിക്കലും ചെയ്യില്ല. ഞാൻ പറയട്ടെ, അവന്റെ ഒന്നാമത്തെ വരവിൽ ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തുവെങ്കിൽ, തന്റെ സ്വന്തം ജനമായിരുന്നവർ അങ്ങനെ ചെയ്തുവെങ്കിൽ, അവനെക്കുറിച്ച് വളരെയധികം അറിയാവുന്ന, അവനെക്കുറിച്ച് വളരെയധികം പഠിച്ചിട്ടുള്ള ഇന്നത്തെ സഭ അവന്റെ രണ്ടാമത്തെ വരവിൽ അവനെ തള്ളിക്കളയും. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഉദ്ദേശിച്ചത് സംഘടിത സഭയെക്കുറിച്ചാണ്. അതിന്റെ കാരണം, അവൻ ഇവിടെ രാജ്യം സ്ഥാപിക്കുവാൻ വരുന്നത് തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാകും എന്ന് ചിന്തിച്ച് തങ്ങളുടെ സാമ്രാജ്യത്തെ നിലനിർത്തുവാൻ ഇന്നത്തെ സഭ അവനെ തള്ളിക്കളയും.
ദൈവവചനത്തിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യക്തികളായി, സമൂഹമായി, സഭയായി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുമോ? നമുക്ക് ലഭിക്കുന്ന അവസരം പാഴാക്കുന്ന പക്ഷം തക്കതായ മറ്റാളുകളെ ഉപയോഗിക്കുവാൻ ദൈവം മടിക്കില്ല എന്നോർക്കണം. അവസരം തക്കത്തിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് തിരികെ പ്രാപിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ എത്രയെത്ര അവസരങ്ങൾ! ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ, ഓരോ മാസവും ഓരോ വർഷവും ആരംഭിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, എത്രയെത്ര അവസരങ്ങളാകുന്നു താങ്കളുടെ മുൻപിൽ വരുന്നത്. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ എത്രയെത്ര അവസരങ്ങൾ പാഴാക്കി! അതൊക്കെ നാം ഭംഗിയായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്ര മഹത്വകരമായ ഒരു ജീവിതമായേനേമില്ലേ? നിരാശപ്പെടേണ്ട. കുറ്റബോധത്താൽ താങ്കൾ പിൻപോട്ടു പോകേണ്ട കാര്യമില്ല. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അവസരങ്ങളെ ഉപയോഗിക്കൂ. ഇസ്രായേൽ ജനത്തിന് പറ്റിയത് അവർ അവസരങ്ങളെ പാഴാക്കി എന്നുള്ളതാണ്. നമുക്കത് സംഭവിക്കാതിരിക്കേണ്ടതിന് ദൈവവചനം നമുക്ക് ഈ മുന്നറിയിപ്പ് നൽകുന്നു.